പ്രൈസ് ോൺ ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിന്റെ എട്ട് മാസം അതെ ഓഗസ്റ്റ് മാസത്തിൻ്റെ ഈ മുപ്പത്തി ഒന്നാം തീയതി വരെ സർവശക്തനായ ദൈവം നമ്മ ഏവരെയും പുലർത്തി പരിപാലിച്ചു കരുതി അനുഭവിച്ച എല്ലാ നന്മകൾക്കും ദാനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ് നന്ദിയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ മാസാവസാന ദിനം നമ്മളെ ആരോഗ്യത്തോടെ എത്തിച്ച ദൈവത്തിന് സ്തുതി കരറ്റിക്കൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ദിനവൃത്താന്തങ്ങളുടെ രണ്ടാം പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഏഴാം വാക്യം സെക്കൻഡ് ക്രോണിക്കൽസ് ചാപ്റ്റർ ട്വൻറ്റി വൺ സെവൻ നാം ഇപ്രകാരം വായിക്കുന്നു എന്നാൽ യഹോവ ദാവീദിനോട് ചെയ്തിരുന്ന നിയമം നിമിത്തവും അവനും അവൻ്റെ പുത്രന്മാർക്കും ഒരു ദീപം എല്ലായ്പ്പോഴും കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിമിത്തവും ദാവീദ് ഗ്രഹത്തെ നശിപ്പിക്കുവാൻ അവന് മനസ്സില്ലായിരുന്നു ദിനവൃത്താന്തങ്ങളുടെ രണ്ടാം പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ആരംഭിക്കുന്നത് ഇസ്രയേലിലെ ശക്തനായ ഒരു രാജാവിന്റെ മരണത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മരണത്തോട് കൂടി മുപ്പത്തിരണ്ടാം വയസ്സിൽ തൻ്റെ ആദ്യ ജാതനായ യഹോ ഇസ്രയേലിന് രാജാവായി ഏകദേശം എട്ട് സമ്മത്സരം ഇസ്രയേലിൽ രാജവാഴ്ച താൻ ചെയ്തു തന്റെ പിതാവായ യെഹോ ഷഫാദ് വേണ്ടതെല്ലാം കരുതി വെച്ചു ആ കരുതലൊക്കെ താൻ സ്വീകരിച്ചെങ്കിലും മുപ്പത്തിരണ്ടാം വയസ്സിൽ താൻ രാജാവായി തൻ്റെ രാജസ്ഥാനം ഉറപ്പിച്ച് താൻ ശക്തനായി താൻ പ്രബലനായി തെളിയിച്ചുകൊണ്ട് കൊണ്ട് തുടർന്ന് ചെയ്തത് തന്റെ സഹോദരന്മാരെ മുഴുവൻ പേരെയും ഇസ്രയേൽ പ്രഭുക്കന്മാരെയും വാളുകൊണ്ട് കൊന്നു മാത്രമല്ല ദൈവഹിതമല്ലാത്ത വഴിയിൽ കൂടെ ദൈവത്തിന് അനിഷ്ടമായ നിലയിൽ യഹോരാം യാത്ര ചെയ്തു ഭരണം നടത്തി അതിന് ഒരു പ്രധാന കാരണം തൻ്റെ ഭാര്യയും കൂടെ ആയിരുന്നു യഹോരാം രാജാവിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ആഹാബ് രാജാവിൻ്റെ മകളും കൂടിയായിരുന്നു അപ്പോൾ നിശ്ചയമായും ആ ഒരു പാരമ്പര്യം ഈ രാജ്ഞിക്കുമുണ്ടായി അന്യദൈവങ്ങളെ ആരാധിക്കുക ദൈവഹിതമല്ലാത്ത വഴിയിൽ കൂടെ യാത്ര ചെയ്യുക അങ്ങനെ ദൈവത്തിന് അനിഷ്ടമായുള്ളത് മുഴുവനും ചെയ്തുകൊണ്ട് ഇസ്രയേലിൽ തൻ്റെ രാജ്യ പദവി താൻ മുൻപോട്ട് പോയി ഇതിനു ശേഷമാണ് ഇന്ന് നാം വായിച്ചു കേട്ട ഏഴാം വാക്യം നാം വാഗ്ദത്ത വചനമായി ഇപ്പോൾ ശ്രവിക്കുവാനിടയാകുന്നത് യഹോരാം ഈ ദൈവഹിതമല്ലാത്തതൊക്കെ ചെയ്ത് മുൻപോട്ട് പോകുമ്പോഴും ദൈവം യഹോരാമനെയോ ദാവീദിന്റെ പരമ്പരയോ ഒന്നും ചെയ്യുവാൻ മനസ്സില്ലാതെ ദൈവം നിശബ്ദനായി തന്റെ കോപവും ക്രോധവും അടക്കി ഒന്നും ചെയ്യാതെ ശാന്തനായി നിന്നു എന്താണ് എന്താണതിന്റെ കാരണം യഹോസഫാത്തോ ഹോ രാമോ അല്ല കാരണം മറിച്ച് ദൈവം ദാവീദിനോട് ചെയ്ത വാഗ്ദത്തം ദാവീദിനോട് ഒരു നിയമം ചെയ്തു ഒരു വാഗ്ദത്തം ചെയ്തു നിനക്ക് ഞാൻ ഒരു ദീപമായിരിക്കും നിന്റെ രാജസിംഹാസനത്തെ കളയാതെ ഒരു പ്രകാശമായി ഞാൻ നിർത്തും അത് തന്റെ ഭക്തനും ദാസനുമായ ദാവീതിന് ദൈവം കൊടുത്ത ഒരു വലിയ നിയമമാണ് ഉറപ്പാണ് വാഗ്ദത്തമാണ് അതുകൊണ്ട് ദൈവഹിതമല്ലാത്തതൊക്കെ ചെയ്തിട്ടും യഹോരാമിനെയോ അവന്റെ രാജ്യത്വത്തെയോ ഒന്നും ദൈവം നശിപ്പിക്കാതെ ശാന്തനായി നിന്നു അത് ദാവീദിനോട് ദൈവം ചെയ്ത വാഗ്ദത്തം രണ്ടായിരത്തി ഇരുപത്തി നാല് എട്ടാം മാസത്തിൻ്റെ അവസാനത്തെ ദിനത്തിൽ എത്തിയിരിക്കുന്ന ദൈവമക്കളെ ഞാനും നിങ്ങളും ഇന്നായിരിക്കുന്നത് നമ്മുടെ കഴിവോ മിടുക്കോ ഭക്തിയോ നമ്മുടെ ആരാധനയോ ആത്മീയമോ വിശുദ്ധ ജീവിതം കൊണ്ടോ ഒന്നുമല്ല നമുക്കു വേണ്ടി നമ്മുടെ പിതാക്കന്മാർ ദൈവസന്നിധിയിൽ അഭയാചന കഴിച്ച് മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ പിതാക്കന്മാരോട് ദൈവം ചെയ്ത ചില നിയമങ്ങളുണ്ട് ചില ഉടമ്പടികളുണ്ട് ചില വാഗ്ദത്തങ്ങളുണ്ട് അതാണ് ഇന്ന് ഈ എട്ടാം മാസത്തിന്റെ അവസാന ദിനം കാണുവാനും ഒരു മാസം കൂടെ പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ ഭാരങ്ങൾ പ്രശ്നങ്ങൾ നിറഞ്ഞ ലോകയാത്രയിൽ ആരോഗ്യത്തോടും അനുഗ്രഹത്തോടും കൂടെ ആയിരിക്കാൻ ദൈവം കൃപ ചെയ്തത് എന്നുള്ളത് നാം മറക്കരുത് യഹോരാമനെ പോലെ നാമും ദൈവത്തെ മറന്ന് ദൈവഹിതമല്ലാത്തത് സ്വന്തം ഇഷ്ടപ്രകാരം ആരുടെയൊക്കെയോ ഇൻഫ്ലുവൻസിനാൽ ചെയ്തും പ്രവർത്തിച്ചും പറഞ്ഞും പ്രചരിപ്പിച്ചും ഒക്കെ നടക്കുമ്പോഴും ദൈവം നിശബ്ദനായിരിക്കുന്നത് എന്നെ നിങ്ങളെ തകർത്ത് കളയാത്തത് നമ്മുടെ നന്മ ഒന്നും മുടക്കാത്തത് ദൈവത്തിന്റെ വലിയ ഒരു വലിയ ഉറപ്പാണ് ഒരു വലിയ ഉടമ്പടിയാണ് ദൈവത്തിൻ്റെ വലിയ നീതിയാണ് ഇത് ഞാൻ നിങ്ങളും മറന്നു പോകരുത് നമ്മുടെ പിതാക്കന്മാർ അവരുടെ ഇല്ലായ്മയിൽ ദൈവത്തോട് നിലവിളിച്ചതിൻ്റെ പ്രാർത്ഥിച്ചതിൻ്റെ കരഞ്ഞതിൻ്റെ ഒരു വലിയ പ്രതിഫലമാണ് ഇന്ന് നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന ഈ ജീവിതം ആകെയാൽ ഒരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് കർത്താവിൻ്റെ വരവ് വരെ നമ്മുടെ തലമുറ ആരോഗ്യത്തോടും നുഗ്രഹത്തോടും നന്മയോടും സന്തോഷത്തോടും കൂടെ ജീവിക്കണമെങ്കിൽ ഞാനും നിങ്ങളും എന്ത് ചെയ്യണം നമുക്ക് പറയാൻ പറ്റുമോ യഹോരാമനെ പോലെ ദൈവഹിതമല്ലാത്തതാണ് നമ്മുടെ അടുത്ത തലമുറ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഉറപ്പായി നമുക്ക് പറയാൻ പറ്റുമോ അവർ ദൈവഹിതം അല്ലാത്തതൊന്നും ചെയ്യുകയില്ല നമുക്ക് പറയാൻ പറ്റത്തില്ല അത്രത്തോളം വഷളത്വം നിറഞ്ഞ ഒരു ലോകത്തില ഞാനും നിങ്ങളും ജീവിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഇയോബ് എന്താണ് ചെയ്തത് തന്റെ മക്കൾ കൂടി വരുമ്പോൾ ദൈവഹിതമല്ലാത്തത് എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമോ എന്ന് കരുതി മുൻകൂർ ദൈവത്തിന് യാഗം കഴിക്കുമായിരുന്നു അതുപോലെ യഹോരാമനെ പോലെ നമ്മുടെ മക്കൾ ഒരിക്കലും ചെയ്യാതിരിക്കട്ടെ എങ്കിൽ പോലും ഈ നാളുകളിൽ ന് ദൈവം കൊടുത്ത ഉടമ്പടി പോലെ ഉറപ്പ് പോലെ വാഗ്ജത്വം പോലെ അത് പ്രാപിക്കാൻ ഞാൻ നിങ്ങളും തയ്യാറാകണം അതിന് ഞാൻ നിങ്ങളും ചെയ്യേണ്ടത് ദൈവസന്നിധിയിൽ മുഴുകാലും അടക്കുക എങ്ങും പോകണ്ട ഒരു പുണ്യസ്ഥലം എന്ന് പറയുന്നിടവും സന്ദർശിക്കണ്ട ഒരു രൂപ പോലും മുടക്കണ്ട എങ്ങും മുഴങ്കാലും അടക്കി വീഴണ്ട ചെയ്യേണ്ടത് ദൈവസന്നിയിൽ മുഴങ്കാലും അടക്കി പ്രാർത്ഥിക്കുക ദാവീദിന് ദൈവം കൊടുത്ത ഉടമ്പടിയും വാഗ്ദത്തവും നമുക്കും ലഭിക്കട്ടെ അതിൽ കൂടെ നമ്മുടെ തലമുറ വഴു ലോകത്തിൽ ജീവിക്കുമ്പോൾ തെറ്റ് ചെയ്യാതെ ദൈവത്തിൽ നിന്നും അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവിക കോപം അവരുടെ മേൽ വീരാതിരിപ്പാൻ നമുക്ക് ദൈവസന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കാം എന്നെ കേൾക്കുന്ന ദൈവജനമേ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ എട്ടാം മാസം കൂടെ നാം പിൻവി പിന്നിടുമ്പോൾ അഥവാ ഈ മാസത്തിന്റെ അവസാന ദിനം എത്തി നിൽക്കുന്നത് നമ്മുടെ മിടുക്കല്ല നമ്മുടെ കഴിവല്ല തമ്പുരഹാന്റെ ദയും കൃപയും ഒന്നു മാത്രമാണ് മാത്രമല്ല നമ്മുടെ പിതാക്കന്മാരുടെ കണ്ണുനീരിനെയും പ്രാർത്ഥനയെയും ഉപേക്ഷിക്കാത്ത ദൈവം തന്റെ ഉടമ്പടി എന്നെയും നിങ്ങളെയും ഇന്നും കരുതിയിരിക്കുന്നുണ്ട് വചനം വായിക്കുമ്പോൾ അബ്രഹാമിനെ ഓർത്ത് ദൈവം ലോത്തിനെ നാശത്തിൽ നിന്നും വിടവിച്ചു അത് തന്നെയാണ് ഈ ഓഗസ്റ്റ് മാസം മുപ്പത്തിയൊന്നാം തീയതി ശനിയാഴ്ച രാവിലെ എനിക്കും നിങ്ങളോട് പറയുവാനുള്ളത് ഞാനും നിങ്ങളും ഇന്ന് ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാ ആകെയാൽ ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നവരാണെങ്കിലും സങ്കടപ്പെടുന്നവരാണെങ്കിലും എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ എല്ലാ വിഷയങ്ങളെ വഹിച്ചുകൊണ്ട് മുഴങ്കാലുകളെ മടക്കാം പ്രാർത്ഥിക്കാം നിശ്ചയമായും തമ്പുരാൻ തന്റെ മക്കളോട് ഉടമ്പടി ചെയ്യും വാഗ്ദത്തം ചെയ്യും ആ നിയമത്തെ വേണ്ട സമയത്ത് ഓർക്കുകയും പ്രതികൂലത്തിൽ നിന്നും നമ്മെ വിടുവിക്കുകയും ചെയ്യും ജീവജലം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ ദൈവം എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും വിടുവിച്ച് അനുഗ്രഹത്തോടെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ദൈവകൃപയോടെ പരിപാലിക്കട്ടെ ഈ ഒരു മാസം പോറ്റി പോറ്റിപ്പുലർത്തിയാ കഴിഞ്ഞ എട്ട് മാസക്കാലം പോറ്റിപ്പുലർത്തിയ കർത്താവിന് നമുക്ക് നന്ദി കരയറ്റാം കർത്താവെ ഞങ്ങളുടെ പിതാക്കന്മാരോട് അവിടുന്ന് ചെയ്ത നിയമത്തെയും വാഗ്ദ്യത്വത്തെയും ഓർത്ത് ഞങ്ങളോട് കരുണ പോലെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് അവിടുന്ന് കൈക്കൊണ്ട് ഞങ്ങളുടെ തലമുറയോടും അവിടുന്ന് കരുണ തോന്നണമേ അവിടുന്ന് നശിപ്പിക്കാതെ വേണം അവരെ അനുഗ്രഹിക്കണമേ ദൈവകൃപക്കുള്ളിൽ പൊതിയണമേ ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ അങ്ങേക്ക് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ പുത്തൻ പ്രഭാതം ദൈവസ്ഥന് നമുക്ക് അടുത്തു വരാം അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മ ഏവരെയും ഒരുക്കട്ടെ തലകളെ വണക്കാം പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ദൈവമേ സ്വർഗീയപിതാവേ അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അയിക്കുന്നികരേറ്റുന്നു ഒരു മാസത്തിന്റെ അന്തിയിലേക്ക് എത്തിച്ചു ഈ വർഷത്തിന്റെ എട്ട് മാസം ഞങ്ങളെ എവിടുന്ന് പരിപാലിച്ചു എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നു യഹോരാം ദൈവസ്ഥനെ അകന്നു പോയിട്ടും തന്റെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തെ ഓർത്ത് അവനെ നശിപ്പിക്കുവാൻ മനസ്സില്ലാതെ പോറ്റിപ്പുലർത്തിയ ഒരു ദൈവത്തിന്റെ കൃപ കരുതൽ ഉടമ്പടിയുടെ ശക്തി നിയമത്തിൻറെ ബലം ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം അതെ ഞങ്ങളുടെ തലമുറയെടുന്ന് മാനിക്കണമേ ദൈവിക കൃപകൾ കൊണ്ട് പൊതിയണമേ അനുഭവിക്കുന്ന നന്മകൾക്കെന്നും നന്ദിയുള്ളവരായി സ്തോത്രമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം ദൈവചനം കേൾക്കുന്ന എല്ലാ തന്റെ മക്കളെയും അനുഗ്രഹിക്കണം ഞങ്ങളുടെ പ്രാർത്ഥനകൾ കർത്താവിന്റെ വരവ് വരെ ഞങ്ങളുടെ വരും തലമുറകൾക്ക് കോട്ടയായി തീരണം വിടുതലായി തീരണം സ്വർഗീയ സംരക്ഷണമായി തീരണം എല്ലാ നന്മകളാലും നിറയ്ക്കണം യേശുവിനാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കുമാറാകണമേ ആമീൻ 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 പ്രിയ സഹോദരി സഹോദരങ്ങളെ ഇന്ന് നാം ദൈവചനത്തിൽ കേട്ടതുപോലെ യഹോരാം ദൈവത്തിൽ നിന്നും അന്യപ്പെട്ട തൻ്റെ സഹോദരങ്ങളെയും കൊന്ന് അനിഷ്ടമായുള്ളത് ചെയ്തിട്ടും ദൈവം അവനെ നശിപ്പിക്കുവാൻ മനസ്സുവെച്ചില്ല കാരണം തൻ്റെ പൂർവപിതാവായ ദാവീദിനോട് ചെയ്ത നിയമം കൊടുത്ത വാഗ്ദത്തം ദൈവം പാലിക്കുവാൻ വിശ്വസ്തനായിരുന്നു അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സകല നന്മയും നമ്മുടെ പിതാക്കന്മാരുടെ കണ്ണുനീരിന്റെയും പ്രാർത്ഥനയുടെയും ഫലമാണ് അതെ അത് കർത്താവിന്റെ വരവ് വരെ നമ്മുടെ തലമുറയ്ക്കും ഒരു കോട്ടയും വിടുതലും സംരക്ഷണവും സ്വർഗീയ ഉടമ്പടിയും നിയമവുമായി തീരുവാൻ നമുക്കും മുട്ടിപ്പായി പ്രാർത്ഥിക്കാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം ജീവജലം ശ്രവിക്കുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ദിനം വിടുതലിന്റെയും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമായി തീരട്ടെ കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി ഗോഡ് ബ്ലെസ് യു ഓൾ